പിണറായി സർക്കാർ കൂടുതൽ കുരുക്കിലേക്ക്. സംസ്ഥാനത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ലോട്ടറി ഡിപ്പാർട്ട്മെന്റിലെ കള്ളപ്പണം വെളുപ്പിക്കലും അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. ഇതിന്റെ ഭാഗമായി 10 വർഷത്തെ സമ്മാനാർഹരുടെ പട്ടിക കേരള ലോട്ടറി വകുപ്പിനോട് ഇഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന ധനമന്ത്രിയുടെ ഓഫീസ്, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ലോട്ടറി ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിലെ ചില ഉദ്യോഗസ്ഥർ, ചില വൻകിട ലോട്ടറി ഏജന്റുമാർ, അഭിഭാഷകർ തുടങ്ങിയവർ ചേർന്ന വൻ റാക്കറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ ഉണ്ടെന്നാണ് ഇഡിക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. ഇതോടെ സംസ്ഥാനത്തെ വൻ ലോട്ടറി തട്ടിപ്പിടപാടും അതിന് നേതൃത്വം നൽകുന്നവരെയും കണ്ടെത്താനാകും. ലോട്ടറി സമ്മാനത്തുക സമ്മാനാർഹർക്ക് നൽകി ലോട്ടറി കൈക്കലാക്കുന്ന സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ മുൻപും വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതിനേക്കാൾ ഗൗരവമായ സാമ്പത്തിക ക്രമക്കേടുകളാണെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിന്റെ എല്ലാ തട്ടിപ്പും പുറത്തുകൊണ്ടുവരുമെന്നും ഇഡി പറയുന്നു. വിജിലൻസ് കേസുകളിൽ പ്രതിയാകുന്നവരും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുടുങ്ങുന്നവരും രക്ഷപ്പെടുന്നത് ലോട്ടറി മറയുടെ സഹായത്തിലാണെന്ന സൂചനകൾ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്തല്ലെന്നും അത് ലോട്ടറി വഴി കിട്ടിയതാണെന്നും കോടതിയിൽ ബോധ്യപ്പെടുത്തിയാണ് പലരും ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത്തരത്തിൽ ഇടത്തരം സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥാപനങ്ങളുടെ തലവന്മാരും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുമാണ് ഈ ലോട്ടറി സംവിധാനം വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി.